നമസ്കാരം. ഉത്തർപ്രദേശിലെ ലക്കിംപൂർ ഖേഡിയിൽ കർഷക സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. അതിനിടെ മേഖലയിൽ സംഘർഷം ശക്തമാവുകയാണ്. ഇപ്പോൾ മരിച്ചവരുടെ ബന്ധുക്കളെ കാണാൻ പോയ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ അറസ്റ്റ് വാർത്തയും എത്തുന്നുണ്ട്. അറസ്റ്റ് ചെയ്തില്ലെന്ന് പോലീസ് പറയുമ്പോഴും പ്രിയങ്ക പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഇത് സംഘർഷ സാധ്യത കൂട്ടുന്നു. നിങ്ങൾ പ്രതിരോധിക്കുന്ന സർക്കാർ കൊന്നവരെക്കാൾ പ്രധാനപ്പെട്ടയാളല്ല ഞാൻ. ലീഗൽ വാർഡ് തരൂ, അല്ലെങ്കിൽ ഞാനിവിടെ നിന്നും പോവില്ല, നിങ്ങൾ എന്നെ തൊടില്ല. രോക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധി പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. പ്രിയങ്കയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെതിരെ ഇവർക്കൊപ്പം വന്ന കോൺഗ്രസ് നേതാവ് ദീപേന്ദർ ഹൂഡയും പോലീസിനോട് ശബ്ദിക്കുന്നത് വീഡിയോയിൽ കാണാം. ഇയാളെ ഒരു കൂട്ടം പോലീസുകാർ ബലമായി പിടിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നു. ഇത് തടയാൻ പ്രിയങ്ക ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്ത്രീയോട് സംസാരിക്കാൻ പറ്റുന്നില്ല, പകരം അദ്ദേഹത്തെ അടിക്കുകയാണ്, പ്രിയങ്ക വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. സമരക്കാർക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയതിനെ തുടർന്ന് 2 പേർ സ്ഥലത്ത് വെച്ചും 2 പേർ പിന്നീടും ഒരാൾ ഗുണ്ടകളുടെ വെടിയേറ്റും മരിച്ചതായി കർഷക നേതാവ് റിച്ച സിംഗ് പറഞ്ഞിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര തേനിയുടെ മകൻ ആശിഷ് മിശ്രയും സംഘവുമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അതേസമയം 4 കർഷകരും വാഹനത്തിലുണ്ടായിരുന്ന 4 പേരുമാണ് മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കർഷക സംഘടനകൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കർഷക നേതാവ് രാകേഷ് ടിക്കായത്തും പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരും UPയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. 8 കർഷകർക്ക് പരിക്കേറ്റതായി കർഷക സംഘടനകൾ പറഞ്ഞു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവത്തിൽ താൻ ദുഃഖിതനാണെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിവാദ കർഷക നിയമങ്ങൾക്കെതിരായ സമരത്തിന് 1 വർഷം കഴിഞ്ഞിട്ടും പരിഹാരമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ട് ഇത് രാജ്യത്തുടനീളം വ്യാപിക്കാനും സാധ്യതയുണ്ട്. ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൌര്യയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ടിക്കോനിയ ബംബിപൂർ റോഡിലാണ് കർഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അപകടത്തെ തുടർന്ന് രോഷാകുലരായ കർഷകർ 2 വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. വാഹനങ്ങൾ തടഞ്ഞ് കർഷകർ യാത്രക്കാരെ മർദ്ദിച്ചതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സംഭവം നടക്കുമ്പോൾ തന്റെ മകൻ ആശിഷ് അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് മന്ത്രി അജയ് മിശ്ര പറയുന്നു. അങ്ങനെ ആകെ ആശയക്കുഴപ്പമാണ് ഈ സംഭവത്തിൽ. ഇപ്പോൾ മന്ത്രി അജയ് മിശ്രയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും കർഷകർ കൊല്ലപ്പെട്ട സംഭവം സുപ്രീംകോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കിസാൻ മോർച്ച ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് രാജ്യവ്യാപകമായി ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസുകൾക്ക് മുൻപിൽ കർഷകർ പ്രതിഷേധിക്കും. കേന്ദ്രമന്ത്രിയും ഉപമന്ത്രിയും പങ്കെടുക്കുന്ന പരിപാടി ഉള്ളതിനാൽ കരിങ്കൊടി പ്രതിഷേധം നടത്താനായിരുന്നു അവർ വന്നിറങ്ങുന്ന ഹെലിപാഡിന് മുൻപിൽ കർഷകർ ഒത്തുചേർന്നത്. രാവിലെ 9 മുതൽ പ്രതിഷേധക്കാർ തമ്പടിച്ചു. എന്നാൽ മന്ത്രിമാർ ഹെലികോപ്റ്ററിൽ വരാതെ ലക്നൌവിൽ നിന്നും റോഡ് മാർഗമെത്തി. പോലീസ് ഇക്കാര്യം അറിയിച്ചതോടെ ഉച്ചയ്ക്ക് കർഷകർ മടങ്ങിപ്പോവാൻ തുടങ്ങി. 2.5 കാലോടെ ആശിഷ് മിശ്രയും കൂട്ടാളികളും സഞ്ചരിച്ച 3 കാറുകൾ റോഡരികിൽ കർഷകർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരാൾ വെടിയുതിർത്തതായും ദൃക്സാക്ഷികൾ പറയുന്നു. ലവ്പ്രീത് സിംഗ്, നച്ചത്തർ സിംഗ്, ദൽജീത് സിംഗ്, ഗുർവീന്ദർ സിംഗ് എന്നീ കർഷകരാണ് മരിച്ചത്. ഇതിൽ ഗുർവീന്ദർ സിംഗ് ആണ് വെടിയേറ്റ് മരിച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു. ആശിഷ് മിശ്ര ഗുണ്ടകൾക്കൊപ്പം 3 വാഹനങ്ങളിലെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. പ്രിയങ്ക ഗാന്ധിക്കെതിരെ നടന്ന ആക്രമണത്തിനെതിരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രിയങ്കയുടെ വസ്ത്രം കീറിക്കളയാൻ ശ്രമിച്ചെന്നും കൈപിടിച്ച് തിരിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. തങ്ങളുടെ പോരാട്ടം തുടരുമെന്നും ഉത്തർപ്രദേശ് കോൺഗ്രസ് ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്.